മാമൻ ആദ്യം ആ കൈമെന്നുള്ള കെട്ടഴുകി. വേല വലിയ മീനും വന്നിട്ടുണ്ടെങ്കിൽ മാമനെയും കൊണ്ടുപോകും. അതിനു വേണ്ടി തന്നെ അഭിജ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത്. എത്ര വലിയ മീൻ വന്നാലും എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതിനു എൻ്റെ കൈ ചേർത്ത് കെട്ടി വെച്ചേക്കുന്നുണ്ട്. എന്നോടാണ് കളി. നീ കണ്ടോ, ഇതൊന്ന് പിടിക്കാൻ പോണ മീനെ. മാമൻ കൊറേ നേരം ആയാലും എന്നിട്ട് നിൽക്കുന്നു, ഒന്നും കിട്ടണില്ലല്ലോ. മാമൻ്റെ ഒരു 4-inch ചൂണ്ടയും മെഷീനും നോക്കാം, എനിക്കായിരിക്കും ആദ്യം കിട്ടുന്നത്. ഓ ദൈവമേ, ഇത് കുടുങ്ങിനാ തോന്നുന്നേ. എന്റെ പൊന്നു വിളിച്ചു, ഇതാണ് ഇതിന്റെ കുഴപ്പം. ആ സാംസൺ തരാൻ പണ്ടേ പറഞ്ഞത്. എനിക്ക് മീൻ കിട്ടി, എനിക്ക് മീൻ കിട്ടി, കരി മീൻ കിട്ടി, എന്റെ നാടൻ ചൂണ്ടര് മാമ ഇങ്ങോട്ട് എനിക്ക് പിന്നെ മീൻ കിട്ടി. നോക്കിയ മാർബിൾ ഫിഷ്, അത് കൊള്ളാലോ ബിച്ചു, മിടുക്കൻ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും വലിയ മീൻ എനിക്കാ കിട്ടാൻ പോകുന്നേ. അതൊക്കെ മെഷീൻ ചൂണ്ട ഉണ്ടെങ്കിൽ കിട്ടുപിച്ചു. ഈ നോക്കി എന്തോ കുടുങ്ങി. അത് വല്ല കല്ലിലും കുടുങ്ങിയതായിരിക്കും. എന്തോ വലിക്കുന്നുണ്ടല്ലോ മാമ. അല്ലൊന്നും ലഭിച്ചു, എന്തോ വലിയ മീനാ. ഇതാ നോക്കൂ, എന്ത് മീനായാലും എന്താ, ഞാൻ ഇവിടെ ചൂണ്ടിടേ മാമ. ശ്രദ്ധിക്ക്, അതെന്തോ വലിയ മീനാ. മാമന്റെ കൈമെന്ന കെട്ടഴിച്ചു കളഞ്ഞേ. ഇല്ലഭിച്ചു, ആ മീൻ എത്ര വലുതായാലും ഞാൻ പിടിക്കും. ആമ്പട, എന്നോടാണ് കളി. ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ മീനെ കിട്ടുള്ളൂ എന്ന്. ഇപ്പൊ എങ്ങനെ ഉണ്ട്? നീ എത്ര കൊലകൊമ്പനായാലും എന്റെ ചൂണ്ടയിൽ നിന്ന് ചാടിപ്പോവാൻ പറ്റില്ലട മീനെ. ഇപ്പൊ മനസ്സിലായ ബിച്ചു, ഈ 4-inch ചൂണ്ടയുടെ ഗുണം. എത്ര വലിയ മീനായാലും ഇങ്ങനെ വലിച്ചാ മതി. അയ്യോ മാമ, ദേ നോക്കി. അയ്യോ ദൈവമേ മാമ, അതൊരു മുതലയാ. അയ്യോ ദേ മുതല. ഈ മുതലയാണ് എന്റെ ചൂണ്ടയിൽ കുടുങ്ങിയത്. ദൈവമേ അത് വിട്ടുപോകുന്നില്ലല്ലോ ബിച്ചു. ദൈവമേ ദേ അതെന്റെ നേർക്ക് വരുന്നു, ഇത് വിടുന്ന ലക്ഷണമില്ലല്ലോ. ദേ മുതല വരുന്നു, അയ്യോ രക്ഷിക്കണേ. അയ്യോ മാമ, സൂക്ഷിച്ച്, അതൊരു മുതലയാ മാമ, ഓടിക്കോ. അയ്യോ വിട്ടു കൊടുക്ക് മാമ, അതിതേ മാമന്റെ അടുത്തേക്ക് തന്നെ വരുന്നേ. അയ്യോ ബിച്ചു, എനിക്ക് വിടാൻ പറ്റുന്നില്ല. ദേ അതെന്നെ വലിക്കുന്ന ബിച്ചു. അയ്യോ എന്നെ വലിച്ചോണ്ട് പോണേ ദൈവമേ. ഓടിയോ മുതല മുതല. അയ്യോ അയ്യോ മുതല വലിക്കാൻ വരണേ. ഏ മുതല വരണേ. അതേ വരുന്നു മാമാ. അയ്യോ പേടിക്കണ്ട, എന്നെ മുതല പേടിച്ചേ. അയ്യോ ചാടിക്കളഞ്ഞു ഓടിയോ. അയ്യോ ആമനെ രക്ഷയ്ക്ക് പോണേ മാമാ, അവിടെ നിൽക്കും. അതേ വരുന്നു. അയ്യോ വിച്ചു വേഗം വാ. അയ്യോ എന്നെ മുതല പിടിച്ചേ. പേടിക്കാണ്ടിരിക്ക മാമാ, ഞാനെത്തി മാമാ. അവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ ചെയ്തു തരാം. ഈ കയറ് കടിച്ചു പൊട്ടി ചട്ടു മാമാ. മുതല പോയി മാമാ, വാ മാമാ. അയ്യോ മോനെ ബിച്ചു, ഞാൻ ചത്തില്ലേ. ആ മുതല പോയോ? മുതലൊക്കെ പോയി മാമാ, കേറി വാ. മനുഷ്യന്റെ പാൻറ്റൊക്കെ പോയല്ലോ. ഓ നനഞ്ഞ് ചീഞ്ഞു മാമന്റെ ഒരു കാര്യം. അയ്യോ മോനെ ഈ ചൂണ്ട അവിടെ വെച്ചോ, വെള്ളം കുറെ കുടിച്ചല്ലോ. എന്റെ മെഷീനോട് ചീത്താക്കാണ്ട് വെക്ക് മോനെ. കേറി വാ മാമാ. മോള് ഇതെന്താ നരസിംഹോ? ഓ ഒന്ന് വാ മാമാ, വെള്ളത്തിൽ കിടന്ന് കളിക്കാതെ ഞാൻ അടുത്ത മുതല വരുന്നതിന് മുമ്പ്. ഓ മോനെ ബിച്ചു, ഞാനൊന്ന് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ആ മുതലെന്നെ തിന്നെന്ന്. എന്തായാലും തക്ക സമയത്ത് കയറ് മുറിച്ചെന്നെ രക്ഷിച്ചു. ഓ ഓ എന്തൊരു തണുപ്പ് വെള്ളത്തിന്. വീട്ടിൽ ചെന്നിട്ട് വേഗം പൊതച്ചുപൊടി കിടക്കണം. വാ പോവാ. ആ മോനെ ബിച്ചു, നമ്മൾ മുതലെ കണ്ട് പേടിച്ച കാര്യമൊന്നും ഇവരോട് പറയണ്ട. വീട്ടുകാരറിഞ്ഞാൽ അത് പേടിക്കും. എന്തിനാ വെറുതെ മോൻ പേടിച്ച കഥയൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് അവരെ കൂടി പേടിപ്പിക്കുന്നത്. മാമൻ ഉണ്ടായതുകൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ. വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ മീൻ പൊരിച്ചടിക്കാം. മാമനല്ലേ മുതലെ കണ്ട് വെള്ളത്തിൽ വീണ് പേടിച്ചറിഞ്ഞ് കരഞ്ഞിരുന്നത്. ഇപ്പം ഞാനായോ പേടിച്ചത്. കൊള്ള, എന്തെങ്കിലും ആവട്ടെ, മീനുള്ളത് കിട്ടിയതായി. ഇങ്ങനെയാണല്ലേ ഈ മാമൻ തള്ളുകോപനായത്. ആ മക്കളെ, അമ്മ എന്തേ ഇതിന് ചുക്ക് കാപ്പി തിളപ്പിക്കാൻ പറ. അവരോട് ഈ മീനൊക്കെ നന്നാക്കി കറി വെക്കാനൊക്കെ ഒന്ന് പറ. ഓ എന്തൊരു തണുപ്പ്. അച്ഛനെന്താകെ നനഞ്ഞിരിക്കുന്നേ, പുഴയിൽ നീന്തിയാണോ മീനെ പിടിച്ചേ? ഓ ഒന്നും പറയണ്ട മോളെ, അങ്ങനെയൊക്കെ വേണ്ടി വന്നു. അമ്മാളൂ അമ്മയോട് വേഗം കറി വെക്കാൻ പറ, ഞാനൊന്ന് കിടക്കട്ടെ. നല്ല ക്ഷീണം. ഓ നല്ല തണുപ്പുണ്ടല്ലോ, കാലത്ത് ബിച്ചുവിനെ എണീറ്റ് വിട്ടപ്പോ ഒഴിച്ചില്ല.
ഓ, ഈ പനിയുടെ കാര്യം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ച് പനി വന്നു എന്നാ ബിച്ചു പറയും. അവരറിയണ്ട, എന്തായാലും പുറച്ചുകൂടി ഇവിടെ തന്നെ ഇരിക്കാം. മോളെ അമ്മാളും അമ്മയോട് വേഗം കറി വെക്കാൻ പറ. എനിക്ക് വിശക്കുന്നുണ്ട്. മോനെ ബിച്ചു. എന്താ മാമ, മാമൻ എന്നോട് പകലൊന്നും കിടക്കരുതെന്ന് പറഞ്ഞിട്ട് മാമൻ പുതപ്പിച്ച് ഉരുണ്ടൂടി കിടക്കുന്നത്? പനി പിടിച്ചോ? റൂബി, നിനക്കറിയോ ഈ മാമൻ ഇന്ന്? അത് മോനെ, ഉള്ളിലൊരു മഴ പെയ്യുന്നത് പോലെ തണുക്കുന്നു, അതുകൊണ്ടാ മാമൻ. മോളെ റൂബി, അമ്മയോട് വേഗം ഉണ്ടാക്കാൻ പറഞ്ഞ ഇത്തിരി കഞ്ഞിതായോ? ഓ, മാമൻ അങ്ങനെ വിഷയം മാറ്റാൻ നോക്കണ്ട. ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റതിന്റെ കാര്യം പറഞ്ഞ മാമൻ എപ്പോഴും എന്നെ കളിയാക്കൂലേ. ആ, ഇത് ഞാൻ എന്തായാലും പറയും. റൂബി, നിങ്ങൾക്ക് അറിയോ മാമനിന്ന് ആ പോറും ചൂണ്ടൊണ്ട് എന്റെ ഒപ്പം ചൂണ്ടിടാൻ വന്നിട്ടേ മുതലേ കണ്ട് പേടിച്ച് വെള്ളത്തിൽ പോയി. പേടിച്ച് പനി പിടിച്ചതാ. നിങ്ങളറിയാതിരിക്കണേ എന്നോട് പറയണേ. നീ പേടിച്ചു നിന്ന് ആരോട് പറയണ്ടത്? അത് മോനെ ബിച്ചു, മാമൻ പേടിച്ചതല്ല, മാമൻ ഈ വെള്ളത്തിലാകുമ്പോൾ ഉള്ളൊരു വെപ്രാളം, അത്രേ ഉള്ളൂ. കരയിലാണെങ്കിൽ മാമൻ അതിനെയും ചുട്ടെടുത്തിപ്പോ ഈ മീന് പകരം മുതലേ കറി വെച്ചാണ്, അറിയോ? ആ, അങ്ങനെ വരട്ടെ. ഇവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ പോയ മനുഷ്യനാ. തിരിച്ചു വന്നപ്പോ കണ്ടില്ലേ പനിയും പിടിച്ചിരിക്കുന്നു. മുതലേ കണ്ട കാര്യമൊന്നും ഞങ്ങളോട് പറയാഞ്ഞത് എന്താ മനുഷ്യ? അതത്രക്കൊന്നും ഉണ്ടായില്ലടി, എന്റെ ചൂണ്ടേ കുടുങ്ങി ഒരു കുഞ്ഞു മുതല. ഞാനതിനെ വെറുതെ വിട്ടു, അതിനാണ് ഈ ബിച്ചു കിടന്ന് പറയുന്നത്. ഇങ്ങേര് പിന്നെയും തള്ളു തുടങ്ങിയോ? നീ പറഞ്ഞു, സത്യമാണോ അതൊക്കെ? അത് ആന്റി സത്യമാ. പക്ഷെ മാമൻ വെറുതെ വിട്ടതല്ല, മുതല മാമനെ വെറുതെ വിട്ടത്. അല്ലെങ്കി ഇപ്പൊ മുതലിട വായ കിടക്കേണ്ടതാ മാമൻ. അങ്ങനെ വരട്ടെ, ഇതായിരുന്നല്ലേ സത്യം. അതെ റൂബി, നിന്റെ അച്ഛന്റെ ഒരു പേപ്പറള കാണേണ്ടതായിരുന്നു ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട്. പിന്നെ ഒരു നരസിംഹത്തിന്റെ പോലെ ഒരു എണീക്കലും. നിന്റെ അച്ഛന് ഞാനൊരു പേരിടണ്ട്, പുതിയ പേരാ നരസിംഹം. നരസിംഹ ഗോപു എങ്ങനെയുണ്ട്? ആ, അത് കൊള്ളാം മോനെ ബിച്ചു. എന്തായാലും തള്ളുഗോപനേക്കാളും നല്ലതാ നരസിംഹം ഗോപു. നീ അത് സ്ഥിരമാക്കിക്കോ. അങ്ങനെയെങ്കിൽ ഇങ്ങേരുടെ പേര് ദോഷം ഒന്ന് മാറിക്കിട്ടെ. മുതലേ പിടിച്ച നരസിംഹം ഗോപു. ആ, അത് കൊള്ളാം മോനെ പേര്, നരസിംഹം ഗോപു. അത് കലക്കും. ഞാൻ പണ്ടാ പുലിയെ പിടിച്ചപ്പോഴേ വിചാരിച്ചതാ എന്റെ പേരൊന്ന് മാറ്റി നരസിംഹം കൂടി ചേർക്കണോന്ന്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഈ ഗോപുവിന്റെ ധൈര്യത്തെ കുറിച്ച്. നന്നായി. ആ, ശരിക്കും മനസ്സിലായി മാമ. ആന്റി ഒന്ന് അങ്ങോട്ട് നോക്കിയേ, പേടിച്ച് പനിച്ചിരിക്കുന്ന മാമനെ. പേടിയില്ലാത്ത ഒരു മനുഷ്യനേ. ആ, അത് ശരിയാ. അച്ഛന്റെ പൊതച്ചു മൂടിയുള്ള ഇരിപ്പ് കണ്ടാൽ അറിയാം അച്ഛന് നല്ല ധൈര്യമായിരുന്നെന്ന്. ആ, മതി മതി, മീൻ പറത്ത് കഴിഞ്ഞു. ബാ, എല്ലാരും ബാ, ചോറ് തിന്നാം. ബാ മനുഷ്യ, പൊതച്ചു മൂടിയിരിക്കാതെ. ഓ, എന്റെ വിശപ്പൊക്കെ പോയടി, പയറ് നിറഞ്ഞു. മോനെ വെച്ചു, നീ കഴിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. എന്നാ കുറച്ച് കഞ്ഞി ആയാലോ? ഇനി എന്താവാനാ? അത് ശരിയാ, ഇനി എന്താവാനാ? അയ്യോ, മാമ വാ, മീൻ പൊരിച്ച കൂട്ടി കഞ്ഞി കുടിക്കാം. ഓ, കഞ്ഞി വേണ്ട.